കഴുത്തിൽ മുറിവുമായി തെരുവിൽ അലഞ്ഞ പൊമറേനിയൻ നായ്ക്കുട്ടിയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ചേർത്തു പിടിച്ച് കുരുന്ന സഹോദരികൾ. തിരൂർ പൂക്കയിൽ കീഴടത്ത് പഠിക്കൽ വിപിന, രോഹിത സഹോദരിമാരാണ് നായ്ക്കുട്ടിക്ക് രക്ഷകരായത്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു നായ്ക്കുട്ടി. ഒരാഴ്ച മുൻപ് വീടിന് സമീപത്തെ റോഡരികിലെ മരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സഹോദരിമാർ നായ്ക്കുട്ടിയെ കണ്ടത്. കഴുത്തിലെ ആഴത്തിലേറ്റ മുറിവ് പഴുത്ത് ചീഞ്ഞളിഞ്ഞ് പുഴുക്കൾ അരിക്കുകയും ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത മരണസന്യമായി കിടക്കുകയായിരുന്നു പൊമേറിയൻ നായ്ക്കുട്ടിയും. കടുത്ത ദുർഗന്ധം മൂലം പരിചരിക്കാൻ പോലും ആരും തയ്യാറായില്ല. തിരൂർ പൂക്കയിൽ കീഴടുത്ത് പടിക്ക് വിപിന, രോഹിത സഹോദരിമാരാണ് നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും മുറിവ് കഴുകി മരുന്ന് വെച്ച് നൽകി പുതുജീവൻ നൽകിയത്. ആദ്യമല്ലേ ഇണങ്ങാത്തതിനും ഭക്ഷണം കഴിച്ചില്ലെന്നും പിന്നീട് പരിചരണം മൂലം ഇണങ്ങുകയും അനുസരിക്കുകയും ചെയ്തുവെന്ന് സഹോദരിമാർ പറഞ്ഞു. ഇവനെ കിട്ടിയത് ഇവിടെ അടുത്തുള്ള റോട്ടുമെന്നാ കിട്ടിയത്. കിട്ടണ സമയത്ത് ഇവൻ മരത്തില് ഇങ്ങനെ കഴുത്തില് കമ്പിയൊക്കെ ഇട്ടിട്ട് ഒരു മരത്തിനോട് കെട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അനിയന്മാരാ വന്ന് പറഞ്ഞത് അവിടെ ഒരു നായകൻ. അപ്പൊ ഞങ്ങള് പോയി നോക്കി, അപ്പൊ ഫുൾ കഴുത്തിൽ മുറി വന്നപ്പോ അതിന്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ അവരാണ് ഇതിനെ കെട്ടഴിച്ചു കൊടുത്തത്. പിന്നെ ഇത് ഫ്ലാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ അടുത്തുള്ളൊരു ഫ്ലാറ്റിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഒന്നും പോയി ബെറ്റാടും ആ മരുന്ന് തന്നെ എത്തിച്ചു കൊടുക്കും. അങ്ങനെ അത് ഇണങ്ങി ഞങ്ങൾ ഇട്ട്. പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോകലുണ്ട്. പിന്നെ ഫ്ലാറ്റിൽ നിന്ന് അതിന് ഓടിച്ച്, പിന്നെ ആരൊക്കെയോ പറഞ്ഞ അതിന് കൊല്ലുന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അതിനായിട്ട് എടുത്തുകൊണ്ടുവന്ന് അന്ന് തന്നെ ഞങ്ങൾ നേരെ ബ്ലോക്കിലേക്ക് പോയിട്ട് അവിടുന്ന് മരുന്ന് ഡോക്ടറെ കാണിച്ച്, നെക് ഡോക്ടർ ആയിരുന്നു, നെക് ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ ഇതാക്കി. പക്ഷെ അവർക്ക് അത്ര മുറിയൊന്നും ഉണങ്ങിയില്ല. പിന്നെ സൂര്യനാരായണൻ എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, അപ്പൊ അവരടുത്ത് പോയി അവർ ഫുള്ള് ക്ലീനൊക്കെ ആക്കി. അപ്പൊ നമ്മൾ ഇതിന്റെ കഥ പറഞ്ഞു കൊടുത്ത് എങ്ങനെയാ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോ ആള് ഫീസൊന്നും വാങ്ങിച്ചില്ല, നല്ല കാര്യമാണ് ചെയ്തത്, ഫീസൊന്നും വാങ്ങിയില്ല. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ തന്നെ മുറി ഏകദേശം പഴുപ്പൊക്കെ ഉണങ്ങി സെറ്റായി. പിന്നെ നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടായിരുന്ന ആള്, പിന്നെ ആ പരിചയമുണ്ട്. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഇങ്ങനെ പോകുന്നു. ആരാ ചെയ്തത് എന്താന്നൊന്നും അറിയില്ല. നമ്മളെല്ലാരും അയച്ചിട്ടുണ്ടായിരുന്നു. കഴുത്തിലെ മുറിവ് ആഴത്തിലുള്ളതിനാൽ മൃഗ ഡോക്ടർ സൂര്യനാരായണൻ ചികിത്സ നൽകിയാണ് നായ്ക്കുട്ടി പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. സഹോദരിമാരുടെ കാരണം കണ്ടറിഞ്ഞ ഡോക്ടർ ഫീസ് പോലും വാങ്ങാത്തതെയാണ് ചികിത്സ നൽകിയത്. ചാർലി എന്ന പേരിട്ട ഈ നായ്ക്കുട്ടിയെ സഹോദരിമാർ ജീവനെ പോലെയാണ് സ്നേഹിച്ച് വളർത്തുന്നത്. ചാർലിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് സഹോദരിമാർക്ക്. ഇതിന്റെ ഉടമകളെ തേടിയെങ്കിലും കണ്ടെത്താനായില്ല. സഹോദരിമാരുടെ കാരുണ്യ പരിചരണം നാട്ടുകാരുടെ അഭിനന്ദനത്തിനിടയാക്കുന്നു. കുഞ്ഞുകുട്ടൻ ലീന ദമ്പതികളുടെ മക്കളാണ് വിപിനയും രോഹിതയും. വിപിന കോഴിക്കോട് സൈബർ പാർക്കിൽ എഞ്ചിനീയറാണ്. രോഹിത പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഉന്നത പഠനത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്.